നമസ്കാരം. പരിസ്ഥിതി, അന്തരീക്ഷം തുടങ്ങിയ മേഖലകളിലെ മലിനീകരണത്തെക്കുറിച്ച് നമ്മൾ ഇതിനു മുൻപും പല വാർത്തകളും അതിൻ്റെ വിശദാംശങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ പരിസ്ഥിതി ഓരോ നിമിഷവും മലിനമായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മനുഷ്യവാസം കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ പരിസ്ഥിതിയിൽ, നമ്മുടെ ഭൂമിയിൽ സാധ്യമല്ലാതാകും എന്നുള്ള ഗുരുതരമായ വിഷയങ്ങളാണ്, അല്ലെങ്കിൽ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ പരിസ്ഥിതിയെ ഇത്തരത്തിൽ കളങ്കപ്പെടുത്തുന്നതുകൊണ്ട്, അല്ലെങ്കിൽ മലിനപ്പെടുത്തുന്നതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ വെള്ളം, ജലാശയങ്ങൾ മലിനമാകുന്നു. നമ്മുടെ അടിസ്ഥാനം തന്നെ ജലമാണ്. അതിനെ മലിനമാക്കി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ മുമ്പോട്ട് പോകും? അന്തരീക്ഷം, നമ്മൾ ശ്വസിക്കുന്ന വായു, ഓക്സിജൻ മലിനമായിക്കൊണ്ടേയിരിക്കുന്നു ദിനം പ്രതി, നിമിഷം പ്രതി. മാത്രമല്ല, നമ്മുടെ കാലാവസ്ഥയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഈ പരിസ്ഥിതി മലിനീകരണം മൂലം എന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. അത് സത്യമാണ് താനും. അതായത് പരിസ്ഥിതി മലിനീകരണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരാശിയെ തന്നെ, അല്ലെങ്കിൽ ഭൂമിയെ തന്നെ, ഭൂമിയുടെ അന്തരീക്ഷത്തെ, അല്ലെങ്കിൽ ബഹിരാകാശത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള അപകടങ്ങളിലേക്ക്, അല്ലെങ്കിൽ ദുരവസ്ഥകളിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. മനുഷ്യൻ്റെ ഇടപെടലാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. പരിസ്ഥിതിയിൽ മനുഷ്യൻ്റെ ഇടപെടലുകൾ മൂലമുണ്ടാകുന്ന മാറ്റങ്ങൾ, വരുത്തിവെക്കുന്ന വിപത്തുകൾ നമ്മളിങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെള്ളപ്പൊക്കം, വരൾച്ച, ഉരുൾപൊട്ടൽ തുടങ്ങിയവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇവയ്ക്കപ്പുറം ഇനിയും തിരിച്ചറിയപ്പെടാത്ത പല പ്രത്യാഘാതങ്ങൾക്കും ഭൂമി സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. മുൻകാലങ്ങളെക്കാൾ അധികമായി ഇടിമിന്നലുകൾ ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ ഗവേഷകർ പറയുന്നത്. നമ്മൾ പണ്ടുകാലത്ത് ഒന്ന് ഓർത്തു നോക്കിയാൽ അറിയാം, പുതിയ തലമുറയോടല്ല, കുറച്ചുകൂടി പഴയ തലമുറയോട്, നിങ്ങൾ ജീവിച്ചു വന്നിരുന്ന കാലത്തുള്ള ഇടിമിന്നൽ ആക്രമണങ്ങൾ, അല്ലെങ്കിൽ ഇടിമിന്നൽ ഉണ്ടാകുന്ന മഴക്കാലത്താണെങ്കിലും അല്ലെങ്കിലും, അതിൻ്റെ ശക്തി ഇപ്പോൾ ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. അതായത് അന്ന് ഒന്നോ രണ്ടോ ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ഇന്ന് 100-150 ഇടിമിന്നലുകൾ ഉണ്ടാകുന്നു. ഇടിമിന്നലുകൾ മൂലമുള്ള അപകടങ്ങളും ഉണ്ടാകുന്നു. ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല. വായുമലിനീകരണത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് ഈ ഇടിമിന്നലുകളുടെ എണ്ണവും ഇൻറ്റൻസിറ്റിയും, അതിൻ്റെ തീവ്രതയും വർദ്ധിച്ചിരിക്കുന്നത്. വിർജീനിയയിലെ ജെയിംസ് മാഡിസൺ സർവകലാശാല, വളരെ പ്രശസ്തമായ ഈ അന്തരീക്ഷ പഠനങ്ങളൊക്കെ നടത്തുന്ന വലിയ സർവകലാശാലയാണ്. ഈ സർവകലാശാലയിലെ ഗവേഷകരാണ് ഈ ഒരു കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ അമേരിക്കയിലെ വാഷിങ്ടൺ DC, കാൻസൈ സിറ്റി എന്നിവിടങ്ങളിൽ ഉണ്ടായ ഏതാണ്ട് 500,000 ഇടിമിന്നലുകളിൽ നിന്നുള്ള ഡാറ്റ വിശകലനം ചെയ്താണ് ഈ ഒരു കണ്ടെത്തലിൽ ഗവേഷകർ എത്തിച്ചേർന്നിരിക്കുന്നത്. വായുവിലടങ്ങിയിരിക്കുന്ന സൂക്ഷ്മ കണങ്ങൾ അഥവാ എയറോസോളുകൾ, ഇവയുടെ എണ്ണം വർദ്ധിക്കുന്നത് ഇടിമിന്നലുകളുടെ എണ്ണത്തിലെ വർധനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് ഗവേഷകർ തിരിച്ചറിഞ്ഞത്. മലിനീകരണം മേഘങ്ങളുടെ ന്യൂക്ലിയസായി, അതായത് കേന്ദ്രബിന്ദുവായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഭൗമശാസ്ത്രജ്ഞർ പറയുന്നത്. പരിസ്ഥിതിയിലെ PM 2.5, അതായത് 2.5 മൈക്രോമീറ്റർ വരെയുള്ള കണികകൾ, അവയാണ് PM 2.5 എന്ന് പറയുന്നത്. PM 10, അതായത് 10 മൈക്രോമീറ്റർ വരെയുള്ള കണികകൾ, ഇവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു ഗവേഷണ സംഘത്തിൻ്റെ പഠനം. ഇവയും ഇടിമിന്നലുകളുടെ പ്രവർത്തനവുമായി താരതമ്യം ചെയ്താണ് പഠനം നടത്തിയത്. ഈ കണങ്ങളുടെ സാന്ദ്രത മിന്നലുകൾ ഉണ്ടാകുന്നതിൽ, അല്ല ഇടിമിന്നലുകൾ ഉണ്ടാക്കുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന നിഗമനത്തിലാണ് ഗവേഷകർ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുപോലെ നഗരപ്രദേശങ്ങളിലെ മലിനീകരണം മൂലം ഇടിമിന്നലുകൾ വർദ്ധിക്കുന്നത് ആഗോളതലത്തിലുള്ള പ്രതിഭാസമാണ് എന്നും ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. അതിന് പുറമെ കൗതുകകരമായ ചില കണ്ടെത്തലുകളും ഗവേഷകർ നടത്തിയിരുന്നു. ഈ വാഷിങ്ടൺ, കാൻസാസ് സിറ്റി എന്നിവിടങ്ങളിൽ ഇടിമിന്നലുകൾ ചില പ്രത്യേക ദിവസങ്ങളിൽ അധികമായി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. താപനില, ഈർപ്പം തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി അന്തരീക്ഷ ഊർജ്ജം അതിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്തുന്ന സമയത്താണ് മലിനീകരണം മൂലമുള്ള ഇടിമിന്നലുകൾ കൂടുതലായി ഉണ്ടാകുന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇടിമിന്നലുകളും വായുമലിനീകരണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി പഠനം ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണിപ്പോൾ ഈ മാഡിസൺ സർവകലാശാലയിലെ ഗവേഷണ സംഘം. എയറോസോളുകൾ അഥവാ സൂക്ഷ്മ കണങ്ങൾ, വായുവിലുള്ള സൂക്ഷ്മ കണങ്ങളുടെ സ്വാധീനം, അത് വിലയിരുത്തുന്നതിന് കൂടുതൽ അളവുകൾ ഉൾപ്പെടുത്താൻ പദ്ധതിയിടുന്നുണ്ട്. നഗരമേഖലകളിലെയും കൂടുതൽ വിസ്തൃതമായ പ്രദേശങ്ങളിലെയും മലിനീകരണ നിരക്കും ഇടിമിന്നലുകളുടെ എണ്ണവും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നും താരതമ്യം ചെയ്ത് പഠിക്കും. അന്തരീക്ഷ മലിനീകരണ തോതിലുള്ള മാറ്റങ്ങൾ ആഗോളതലത്തിൽ കാലാവസ്ഥാ രീതികളെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ നിഗമനത്തിൽ എത്താൻ പഠന വിവരങ്ങൾ സഹായിക്കും എന്ന പ്രതീക്ഷയിലാണ് ഗവേഷകർ. അപ്പോൾ അന്തരീക്ഷ മലിനീകരണം, അല്ലെങ്കിൽ വായുമലിനീകരണം മൂലമുണ്ടാകുന്നത് ചെറിയ ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ, അതായത് ഇടിമിന്നലുകളുടെ തീവ്രതയും ഇടിമിന്നലുകളുടെ എണ്ണവും വർദ്ധിക്കുന്നു എന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇത് മനുഷ്യൻ വിചാരിച്ചാൽ മാത്രമേ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ഗ്രീൻ എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടതിൻ്റെ, ഒരു പച്ച പരിസ്ഥിതി സംരക്ഷണ വലയം നമ്മൾ സൃഷ്ടിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് കൂടിയാണ് ഇത്തരം പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ തന്നെ വിരൽ ചൂണ്ടുന്നത്.